ഈ കൊലപാതകം ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, മറ്റു ചിലർ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണ്. കർത്താവേ, എന്നോട് പൊറുക്കണമേ. എന്റെ കർത്താവേ, ദേ അടിക്കുന്നു മരണമണി. വീടിന്റെ പേര് സ്വർഗം, താമസിക്കുന്നത് നരകത്തില്. വരുന്നു, അരക്കണം, അടിക്കണം, വെക്കണം, വിളമ്പണം, എല്ലാറ്റിനും ഞാൻ ഒരാൾ മാത്രം, എനിക്ക് വയ്യ. ഹലോ, ഇത് 222 അല്ല, 222 ആണ്. നീ എന്നെ എണ്ണം പഠിപ്പിക്ക, കാര്യം പറയണ പട്ടി. ആ വായി നോക്കി, ഇവിടെ ഇല്ല ആ പിശാശി ചത്തു. എന്റെ കുട്ടികളെവിടെ? സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. എന്റെ 10-21 കുട്ടികളെയും കൊണ്ട് ജീവിട്ട് പോയി. ഈ പ്രായത്തിൽ 10-21 കുട്ടികളോ? നീ ആള് മോശമില്ല മോളെ. പൗലേ ചേട്ടാ, കളിക്കരുത്, തമാശ പറയാനുള്ള നേരമല്ല ഇത്. 9 മണിക്ക് തുടങ്ങേണ്ട ക്ലാസ്സാ. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? വള്ളി ട്രൗസ് ഇട്ട് ഞാൻ വന്നാ മതിയാ? അതുങ്ങളെയും കൊണ്ട് ജീവിട്ട് എങ്ങോട്ട് എഴുന്നള്ളിരിക്കുന്നത്? അത് പറ. അത് മാത്രം ഞാൻ പറയില്ല, എന്നെ നിർബന്ധിക്കരുത്. അതെന്താ? എനിക്കറിയില്ല. ഈ കണക്കിന് പോയാലേ വേറെ ടീച്ചറെ അന്വേഷിക്കേണ്ടി വരും. സ്കൂള് സ്വന്തമാണെന്ന് കരുതി തോന്നിയാസം കാണിക്കരുതെന്ന് പറഞ്ഞേക്കൂ. കുട്ടികളുടെ പാരന്റ്സിനോട് സമാധാനം പറയേണ്ടത് ഞാനാ. ടീച്ചർ പറയണ കേട്ട് കുട്ടികളെ അടങ്ങി ഒതുങ്ങി ഇരിക്കണെങ്കിലേ ഒരു കൊച്ചു വരിയിട്ട് പോരാ. ഒറ്റ കുത്തുത്ത് പോയി പണി നോക്ക കൊച്ചേ, എനിക്ക് അകത്ത് വേറെ പണിയുണ്ട്. ആ കുഞ്ഞാടുകളെ മേക്കാൻ ഇവൻ ആരെ ആട്ടിടയനോ? ഇത് മാവ് കുഴക്കുന്നേ ഉള്ളോ? മണി 9 ആയല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? ആ ഹെല്ലോ, സാറിനെ കാണാതായപ്പോ ഞങ്ങൾ കൊണ്ടുവന്നുള്ളൂ. ഒന്ന് തിന്ന് തിന്നടം. അയ്യോ, ഇതെന്താ പച്ചമാവ കഴിക്കുന്നേ? ആ ഞങ്ങൾ ഇവന് ദിവസവും കൊടുക്കാറുള്ളത് പച്ചമാവ. ഈ മാവ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് തിളച്ച വെളിച്ചെണ്ണയും കൂടെ കുടിക്കും, അപ്പൊ അത് വയറ്റിൽ കിടന്ന് പൂയായിക്കൊള്ളും. അല്ല, നമ്മളാരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ തിലോത്തമ്മ, ദേവർമയുടെ എസ്റ്റേറ്റ് വാങ്ങിയത് ഞങ്ങളാ. ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. അത്രേ ഉള്ളൂ. ഞാൻ പൗലോസ്, ഇത് ഞങ്ങളുടെ ശത്രു ശത്രുഘ്നൻ. ഓഹോ, ഇതാ നിൽക്കുന്ന ആളാണ് ജീവൻ. അപ്പോ ജീവന്റെ ഫാമിലി? അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി, സെൻസസ് എടുക്കാൻ വന്നൊന്നുമല്ലോ. ജീവൻ വിലപറഞ്ഞ എസ്റ്റേറ്റ് ഞങ്ങൾ വാങ്ങിയതിൽ ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ദേവർമ എസ്റ്റേറ്റ് വിൽക്കുന്നെന്ന് പറഞ്ഞു. വിലയും മറ്റു കാര്യങ്ങളും ഒത്തു വന്നപ്പോ ഞങ്ങളത് വാങ്ങി. ഞങ്ങളുടെ ദേഷ്യം ഒന്നും തോന്നരുത്. ഒറ്റയ്ക്കാണോ? എന്തിനാ ഈ തണുപ്പത്ത് പുറത്തിറങ്ങിയത്? നീ എങ്ങോട്ടാ മതിലാടി നോക്കാൻ വന്നാടി? ആരാ മനസ്സിലായില്ലോ. ആ കർത്താവ്, എന്റെ ഈശോയെ, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് ഇപ്പഴേ വരണേ, എവിടെ കുരിശ്? ആ കർത്താവല്ലടോ ഞാൻ, ഇവളുടെ ഭർത്താവ്, പേര് തേകന്നൂർ, നീലകണ്ഠൻ കർത്താവ്. കണ്ടാലേ അവരുടെ അപ്പുപ്പൻ, സോറി മുത്തച്ഛനാണെന്ന് തോന്നുന്നു. മുത്തച്ഛന്റെ അപ്പനാണ്. ആണുങ്ങളുടെ മണമടിച്ചപ്പോഴേക്ക് നീ വേലിയാടി ഇല്ലടി മുതവി. നാട്ടിലുള്ള പൂവാലന്മാരുടെ മുഴുവൻ ശല്യം സൈക്ക് വയ്യാതെ ഉള്ളതൊക്കെ വിറ്റുപറക്കി തണുപ്പത്ത് വന്നപ്പോ ആരാണ് ഈ ജീവൻ? ഞാനാ. നീ വലിയ കൊമ്പത്തെ ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ എനിക്ക് നീ ഒരു പുല്ല. എന്തെങ്കിലും പൂത്ത കാശുണ്ടടാ. പൂത്ത കാശുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചോണക്കൂ. അയ്യോ അയ്യോ, എന്താ പറ്റി? ആസ്മയ. സമാധാനമായി, ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ വരാം. വരണതിന് വിരോധമില്ല, പക്ഷെ ഒറ്റയ്ക്ക് വന്നാ മതി, കൂടെ ഈ ഉപ്പുചാക്ക് വേണ്ട. എസ്റ്റേറ്റ് നമുക്ക് തന്നെ കിട്ടും. എങ്ങനെ? ഇതേ കണ്ടില്ലേ, അയാളിന്റെ അധികം നാളെ ഉണ്ടാവില്ല. ശ്വാസം വിട്. ജീൻസ് എന്റെയാണ്. ബനിയനെങ്ങാനും കീറിയ. കൂളിംഗ് ഗ്ലാസ് പൊട്ടാതെ ഞാൻ നോക്കിക്കോളാം. സ്വന്തം തന്നെ. എന്ത് ഷഡ്ഡി വേദന ഇപ്പോഴുണ്ട്? ഒരുപാട് ചിരിക്കണ്ട, എന്റെയാ. എന്നെ പോലെ എഫിഷ്യന്റ് ആയ ഇൻസ്പെക്ടർമാരുടെ ഒരു ഗതികേട്. മേളിൽ നില ഉദ്ദണ്ഡന്മാർക്ക് ഓർഡർട്ടാ മതിയല്ലോ. ചത്താലും പ്രാന്താശുപത്രി പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ളവന്മാർക്ക്. ആ പ്രാന്തി തമ്പാനൂർ തമ്പ പൊക്കും പൊക്കി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയോ? അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മുട്ടത്തലയില് കടുകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടു. എന്നിട്ട് കഴുതെ പുറത്ത് കയറ്റി നഗര പ്രദക്ഷിണം ചെയ്യും. ഇവിടെ
രക്ഷപ്പെട്ട് കട്ട് പോട്ടിരിക്ക ചെകുത്താൻ കയറിയ വീട് ചിരിക്കാത്ത വീട് ഇത് ചിലക്കാത്ത പാട്ടുപാടി പാചകം ചെയ്ത ഭക്ഷണത്തിലൊക്കെ തുപ്പൽ തീർക്കും. 10-12 വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളൊരു ഭക്ഷിക്കാറ്. വേണമെങ്കിൽ ഞന്നിട്ട് നീ പൊക്കോ. അയ്യേ, കയ്യില് ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കയ്യില് ഗ്ലൗസ് ഇടാൻ ഞാൻ മൃഗ ഡോക്ടറൊന്നും അല്ല. രാത്രി എന്താ ഇവിടെ പതിവ്? രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറാ പതിവ്. അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചുപ്പുടിയോ. രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ? ജീവന് കഞ്ഞി, അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി. നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം. എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം. തൽക്കാലം അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല. സൗകര്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. മാവ് എവിടെ? മാവ് മുറ്റത്തുണ്ട്. ഓ, ഗോതമ്പ് മാവ് എവിടെയെന്ന് ചോദിച്ചേ? ഗോതമ്പ് മാവ് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടാവും. നീ പോയി വേറെ പണി നോക്ക് പെണ്ണേ. ഓഹോ, എന്നാ പിന്നെ ഒന്ന് നോക്കിട്ടിന കാര്യം. ഈ മരം കേറി പെണ്ണ് എവിടേക്കായി കയറണേ? പെണ്ണേ ഇങ്ങനെ ഇറങ്ങിയ അതില് മാവില്ല എന്ന് പറഞ്ഞില്ലേ? ഗോതമ്പ് മാവ് കേക്കാട്ടാ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇത്രയും കാലായിട്ടും ഒരാളും എന്റെ ദേഹത്ത് ഒരു നുള്ള് പൂഴി നുള്ളിയിട്ടിട്ടില്ല. ഇന്നലെ കേറി വന്ന നീ എന്റെ ദേഹത്ത് ഗോതമ്പ് പൊടി കമഴ്ത്തി അല്ലേടി? ഇതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം ജീവോ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പോയിട്ടില്ലേ? തല കേറി കൊണ്ടത് ഇനി മതിയായില്ലേ? മതിയായിട്ടില്ലടി. അവന്മാർക്ക് പോലീസുകാരെ കൊണ്ട് 10 കൊടുപ്പിച്ചാലും മതിയാവും. കേറി പോയോ? എന്നാ അനുഭവിച്ചോ? ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? കിണ്ടൽ പണ്ടിയാ എസ് ഐ തമ്പാനൂർ തമ്പാനെ കളിയാക്കുന്ന താൻ. സോറി സർ, വലിവാണ്. വലിയ താനാണോ? റബ്ബറോ? ഞാൻ കറുത്ത അല്ല, ഒരു പൗരൻ. സ്വർഗത്തിൽ വ്യഭിചാരം നടക്കുന്നു. അതിന് ഭൂമിയിലുള്ള ഒരു പോലീസുകാരൻ എന്ത് ചെയ്യേ? സ്വർഗം ഒരു വീടിന്റെ പേരാണ് സർ. 3 തെണ്ടികൾ ചേർന്ന് പൂവാളൊരു പെണ്ണിനെ പിച്ചിച്ചിരുന്നത് ഞാൻ എന്റെ കണ്ണോട്ട് കണ്ടു സർ. വേഗം പോയ പൂവിനെ രക്ഷിക്കൂ സർ. ആരാ, എന്ത് വേണം? ആരാണെന്ന് യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ? കാര്യം ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ജീവനില്ലേ? അയ്യേ, ജീവനില്ലെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കൂ? അധികം വളരാടി, ആരെങ്കിലും കൊയ്തോണ്ട് പോകും. ഇമ്മോറൽ ട്രാഫിക്കിന് നിന്നെ ഞാൻ പൊക്കും. എന്നെ പൊക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്കില്ല. ജീവാ, ഇവളോ? ഒട്ടിച്ചിരിച്ച് എന്നെ സൂയിപ്പിച്ച് മടക്കി വയ്ക്കാമെന്ന് കരുതണ്ട. സത്യം പറയൂ, ആരാണ്? അംബാനി മുഖം കണ്ടിട്ട് ആരാന്ന് മനസ്സിലായില്ലേ? മുഖം നോക്കി ലക്ഷണം പറ ഞാനത് കാക്കാലോ. ആരാണ് ഇവൾ? രണ്ടുപേരുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്ക്. രണ്ട് മുഖത്തും മീശയില്ല. അയ്യേ, ആണനെയും പെണ്ണനെയും തിരിച്ചറിയാത്ത ഇയാളൊക്കെ ആര് പോലീസിലെടുത്ത്? വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പെണ്ണിനോടൊപ്പം നിങ്ങൾ 3 പേരെ ഞാൻ പൊക്കും. പൗലോസേ, വയസ്സാകാലത്ത് സ്ത്രീ പീഡനമാണ്. IPC 156 10 വർഷമാണ് ശിക്ഷ. 12 വർഷം. എന്റെ തമ്പാൻ സാറെ, ഇത് സാറ് വിചാരിക്കുന്ന പോലെയല്ല. ഇവള് ജീവനായ പൗലോസേട്ടന്റെ ഏക മകൾ മായ മാത്തുക്കുട്ടി. ആണോടോ?
മകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അച്ഛനോട് സ്വന്തം മകളാണെന്ന് ചോദിച്ചാൽ ഏത് അച്ഛൻ സഹിക്കും സാർ? ഹാർട്ട്മേഷന്റെ അടുത്ത് അവര് തമ്മിലുള്ള ബന്ധം സാറിനറിയോ? സോറി ജീവ, ആരോ റോങ് ഇൻഫർമേഷൻ തന്നാണ്. അവൻ എന്റെ കൈ കിട്ടിയെങ്കിൽ അവന്റെ കൊങ്കൺ റെയിൽ എന്നെ അടിച്ചു പിടിക്കും. അപ്പച്ചാ